നമസ്കാരം മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഞാനൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു ജില്ലാ പാർട്ടിയായി അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് എറണാകുളത്ത് മാത്രം ഇനി പ്രവർത്തിക്കേണ്ട കാര്യമുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് വളരെ വളരെ വീക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ്സിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ജവി മേത്ര യോഗം വിളിച്ചു ചേർക്കുമ്പോൾ എൽദോസ് കുന്നംപള്ളിയുടെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം നടക്കുക. യഥാർത്ഥ മഹിളാ കോൺഗ്രസിൻ്റെ യോഗം എന്ന് പറയുന്നത് തൻ്റെ യോഗമാണെന്നാണ് ജവി മേത്തർ പറയുന്നത്. എന്നാൽ യഥാർത്ഥ യോഗം വിളിച്ചു ചേർക്കാൻ ഉള്ള അവകാശം തനിക്കാണെന്ന് ഈ പറയുന്ന എൽദോസ് കുന്നംപള്ളിയും പറയുന്നുണ്ട്. കോൺഗ്രസിനകത്ത് എല്ലാവരും നേതാക്കളാണ്, അണികളില്ല. അതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അണികളില്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് ഇനി അധികം നാൾ കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല അണികളെ ഒത്തുകൂട്ടാനുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനവും കെ സുധാകരനും വി ഡി സതീശനും ചെയ്യുന്നില്ല. ആരെങ്കിലും ഒത്തുകൂടിയാൽ അവരൊക്കെ പോകുന്ന ഒഴിഞ്ഞു പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഈ വെറുപ്പിക്കലാണ് കെ സുധാകരനും വി ഡി സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അന്ധമായിട്ടുള്ള സി പി എം വിരോധം കാരണം സംഘപരിവാറിൻ്റെ തീവ്രമായ ഹിന്ദുത്വ അജണ്ടകളെയും അതുപോലെ തന്നെ ഈ പറയുന്ന വലതുപക്ഷ ഫാസിസ്റ്റ് കാഴ്ചപ്പാടുമാണ് അവർക്കുള്ളത്. ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യം ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് അവരെടുക്കുന്ന തീവ്രമായിട്ടുള്ള വലതുപക്ഷ നിലപാടുകൾ അവരെ അന്ധമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ആഴത്തിൽ ആഴ്ത്തുന്ന വിരോധമായി, അതായത് കമ്മ്യൂണിസ്റ്റ് വിരോധമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതൊരു മാറാവ്യാധിയായി പടർന്ന് പന്തലിച്ച് അത് എല്ലായിടത്തേക്കും കോൺഗ്രസ്സിലേക്ക് ശിഖരങ്ങളായി പടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദയവായി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തമ്മിൽ പോര് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഉള്ള സ്ഥലത്തെങ്കിലും പിടിച്ചു നിൽക്കാം. കർണാടകയിൽ കോൺഗ്രസ് ആ തമ്മിൽ പോര് അവസാനിപ്പിച്ചു. വിട്ടുവീഴ്ചകളാണ് ജീവിതത്തിൽ വേണ്ടത്. വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഗുണമുള്ളൂ. എല്ലാത്തിനും പോന്നവൻ ഞാനാണ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന ഇറക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഒരുപാട് വരും. നഷ്ടങ്ങൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് അല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസിൻ്റെ ശൈലി കേരളത്തിൽ എന്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നേതൃത്വമില്ല. അത് കൃത്യമായി വിളിച്ചു പറയുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോഴത്തെ രണ്ട് പ്രധാനികളായിട്ടുള്ള കെ സുധാകരനും വി ഡി സതീശൻ. അവരെയൊക്കെ പൂവിട്ട് പൂജിക്കുന്നവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമോ? കുഴൽനാടൻ പോലുള്ളവർ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ ഇറക്കി ജീവിക്കുന്നവരാണ്. പണമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പ്രസ്താവന ഇറക്കി അതുവഴി കോൺഗ്രസിൻ്റെ പുതിയ ലേബൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർ എത്ര കാലം ഈ പാർട്ടിയിൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.